എല്ലാ കൂട്ടുകാർ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്വിഫ്റ്റ് പെട്രോളിന്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ ഒരുപാട് കാറുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും സ്വിഫ്റ്റ് എന്ന് ചൂസ് ചെയ്യാനുള്ള കാരണം? സ്വിഫ്റ്റ് എനിക്ക് പണ്ട് മുതലേ വണ്ടി സ്വിഫ്റ്റ് ആദ്യത്തെ മോഡൽ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ തന്നെ ഇതിനോടൊരു താല്പര്യം ആദ്യമേ ഉള്ള ക്രൈസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വണ്ടി തന്നെ ചൂസ് ചെയ്തു. നമ്മളെല്ലാം ക്രൈസിന്റെ ആൾക്കാരല്ലേ, അപ്പോൾ നമ്മളത് നേടിയെടുക്കുക എന്നുള്ളതല്ലേ ലക്ഷ്യം, അങ്ങനെ നേടിയെടുത്തതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി എന്തെങ്കിലും ലാഗ് അനുഭവപ്പെടുക അങ്ങനെ എന്തെങ്കിലും? ഈ പുതിയ വണ്ടിക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. കാര്യം വണ്ടിക്ക് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട്, വണ്ടിക്ക് നല്ല വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ ബാക്ക് വാരി എറിയുന്ന പോലൊരു ഫീൽ നമുക്ക് അനുഭവപ്പെടും വണ്ടിയിൽ. എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ പെട്ടെന്ന്, വണ്ടി കൺട്രോളാണ് പക്ഷേ ബാക്ക് കോരി മാറുന്ന പോലൊരു ഫീൽ നമുക്ക് തോന്നും. ഞാനൊരിക്കൽ സർവീസിന് പോയപ്പോക്കാരെയും അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയും ചെയ്തു വണ്ടി വെയിറ്റ്ലെസ് ആയതുകൊണ്ടാണ്, അല്ലാതെ വണ്ടിയുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനൊന്നും വലിയ വൃത്തികേടോ അല്ലെങ്കിൽ വേറെ കുഴപ്പമോ ഇല്ല, നല്ല സെറ്റാണ്. പിന്നെ ബോഡി വെറുതെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ടച്ച് മതി, ചപ്പി ഞണുങ്ങാൻ. എൻ്റെ വണ്ടിയിൽ തന്നെ ഗേറ്റിൻ്റെ ചെറുതായിട്ടൊന്ന് പിടിച്ചത് കാണിച്ചു തരാൻ പറ്റും. ഈ ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിൽ ഗേറ്റിൻ്റെ പീസ് കയറി പിടിച്ചാണ് അത് ചപ്പി പോയിട്ടുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ എൻ്റെ ബലം. പുറത്തെ ബോഡി ക്വാളിറ്റി വളരെ ലോ ആണ്. ഇപ്പം പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞാൽ റിയർ ലെഗ് റൂം അതുകൊണ്ടൊക്കെ ഹെഡ് റൂമിനെ കുറിച്ചുള്ള ആവശ്യത്തിന് സ്പേസ് ഉണ്ടോ? സ്പേസ് ഉണ്ടോ? ഇല്ല ഇല്ല, വണ്ടിയുടെ ബാക്കിയൊക്കെ ഇൻസൈഡിലെ സ്പേസ് എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. ഇതും അതുപോലെ തന്നെ നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് സാധനങ്ങളെല്ലാം വെച്ച് സുഖമായിട്ട് പോവാം. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ എസിയുടെ കാര്യത്തിന് ഓക്കെ ആണോ? അപ്പം നമ്മളെ വെയിൽ കൂടുതലുള്ള സ്ഥലത്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ടോ? കൂളിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ വണ്ടിയിൽ സർവീസ് സെന്ററിൽ തന്നെ പറഞ്ഞു ഈ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, എസിയുടേതായിരുന്നു കംപ്ലൈന്റ്. വണ്ടി പുതിയ വണ്ടി എടുത്ത സ്മെല്ലായിരുന്നു, വണ്ടിയുടെ സെക്കൻഡ് സർവീസ് കഴിയുന്ന സമയത്തും ഭയങ്കര സ്മെല്ലായിരുന്നു അകത്ത്. അങ്ങനെ പിന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിനകത്തുള്ള എന്തോ സാധനം ലീക്കാണെന്ന് പറഞ്ഞു. അത് മാറി ഒരു 14,000 രൂപ. പിന്നെ വാറണ്ടി ഉള്ളതുകൊണ്ട് അത് അവർ ഫ്രീ ആയിട്ട് മാറി തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും വണ്ടിക്കകത്തൊരു സ്മെല്ല് നിൽപ്പുണ്ട്. അത് ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ ഡാഷ്ബോർഡ് ഇളകിയാണോ അറിയാം? ആ അത് ഫ്രണ്ടിൽ ഇത് ഫുൾ കിറ്റ് ഇത് ചെയ്ത് അതിനകത്തുള്ള സാധനം മാറുകയാണ്. ഇത് 14,000 എത്ര കണ്ടായെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ. അപ്പം വണ്ടിക്ക് ഇപ്പോൾ റിയറിൽ എ സി ഉണ്ടെന്ന് വരുന്നില്ല. അപ്പം റിയറിൽ എ സി കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായം, കറക്റ്റ് കിട്ടുന്നുണ്ടോ? എ സി കുഴപ്പമില്ല. പുറകെ ഇതുവരെയും ആരും അതിനെക്കുറിച്ച് മോശമായിട്ട് വണ്ടിയിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ല എ സി കുറവാണെന്നോ കിട്ടുന്നില്ല എന്നോ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല. ഇത്ര കിലോമീറ്ററൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു, പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയും വണ്ടിയുടെ ബോഡി റോൾ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ വണ്ടി പോലെയുള്ള കാര്യങ്ങൾ? വണ്ടി ഈ വണ്ടി ലോങ് പോയത് ഈ ഇടയിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ അവർക്ക് കോട്ടയം പോയായിരുന്നു. കോട്ടയത്ത് പോയപ്പോൾ എൻ്റെ കുഞ്ഞുമായൊക്കെ പുറകെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വണ്ടിയുടെ പുറകെ ഇരുന്നിട്ട് അവർക്ക് ശ്വാസം മുട്ടുന്ന പോലെയും വോമിറ്റിംഗ് അതെന്താണെന്ന് അറിയത്തില്ല. അവരുടെ പ്രശ്നമായിരിക്കും. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ എ പില്ലറിന്റെ അവിടെ വിൻഡ്ഷീൽഡ് അവിടെ ഏതെങ്കിലും ബ്ലൈൻഡ് സ്പോട്ട് വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റായി അങ്ങനെ എന്തെങ്കിലും തോന്നി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അപ്പൊ കമ്പനി പറയുന്ന കറക്റ്റ് മൈലേജ് കിട്ടുന്നുണ്ടോ അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ടി ഏകദേശം? ഞാൻ മൈലേജ് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. കമ്പനി പറയുന്ന മൈലേജ് ഇപ്പൊ എനിക്കിപ്പോ കിട്ടുന്നത് 18-17 ആ റേഞ്ച്. ഡ്രൈവിലാണ് 18-17 ലോങ് ഡ്രൈവിലാണ് 18-17 ഇവിടെയൊക്കെയാണ് 16-15 അങ്ങനെ ഇത് ചെയ്ത് പോകും ഈ ഓഫ് റോഡ് ഡ്രൈവ്. പിന്നെ ഏറ്റവും വലിയൊരു പോരായ്മ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. കൂടുതലായിരുന്നു, പക്ഷെ ഇപ്പോ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ വളരെ കുറവാണ്. വണ്ടി ചുമ്മാ ഒരു അത്യാവശ്യം ഒരു നല്ല ഒരു കട്ടറ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അടി തട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തട്ടുന്നുണ്ട്. ചോദ്യം സ്വിഫ്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബിൽഡ് ക്വാളിറ്റി ആണ് ഏറ്റവും കൂടുതൽ മോശം വണ്ടികൾ. ബേസ് മോഡലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റിൽ വന്നിട്ട് രണ്ട് എയർ ബാഗ് ഉണ്ട്, പിന്നെ ബാക്കിൽ റിവേഴ്സ് സെൻസർ ഉണ്ട്, എ ബി എസ് വരുന്നുണ്ടല്ലേ? എ ബി എസ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ വണ്ടിക്കും ഉണ്ട് എ ബി എസ് നിർബന്ധമാണ്. അപ്പോൾ എ ബി എസ് കാണും. അടുത്ത ചോദ്യം, നൈറ്റ് റൈഡിലൊക്കെ നമ്മൾ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഓക്കെ ആണോ? അപ്പം കറക്റ്റ് വിസിബിലിറ്റി എല്ലാം കിട്ടുന്നുണ്ടോ? വിസിബിലിറ്റി എല്ലാം നൈറ്റ് റൈഡിന് ഓക്കെയാണ്. ഹാലജൻ സാധാ ബൾബ് അല്ലേ വരുന്നത്? ഫോഗ്ലാമ്പ് എന്തെങ്കിലും അഡിഷണൽ ആഡ് ചെയ്തിട്ടില്ല? ആഡ് ചെയ്തിട്ടില്ല, ഇപ്പൊ ആഡ് ചെയ്തിട്ടില്ല. ബേസ് മോഡലിന് ഫോഗ്ലാമ്പ് ആഡ് ചെയ്തിട്ടില്ല. അല്ല, സെപ്പറേറ്റ് എന്തെങ്കിലും ചെയ്തിട്ടില്ല? ചെയ്തിട്ടില്ല, ഇപ്പൊ ചെയ്തിട്ടില്ല, ഇനി പിന്നീട് ചെയ്യണമെന്നുണ്ട്. അടുത്തതായിട്ട് വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കറക്റ്റ് പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണോ? പെർഫെക്റ്റ് ബ്രേക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു
ചവിട്ടിയെടുത്ത് നിൽക്കും. പക്ഷെ എനിക്കൊരു കംഫർട്ട് ഇല്ലാത്തൊരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഈ വണ്ടിയുടെ. എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈ അല്ല, ഫുൾ സാറ്റിസ്ഫൈ അല്ല ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ. ഇപ്പം ഈ വണ്ടി ഹാച്ച് ബാക്ക് ആണ്, അപ്പം ഇതിന് എത്രമാത്രം ബൂട്ട് സ്പേസ് വണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഓ, അതൊന്നും കുഴപ്പമില്ല, ഫാമിലിക്കുള്ള നമ്മുടെ മാരുതിയുടെ സർവീസ് കോസ്റ്റ് കുറവാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി സർവീസ് ചെയ്തപ്പോഴുള്ള അനുഭവം എന്താണ്? ഇതുവരെയുള്ള രണ്ട് ഫ്രീ സർവീസിന് വലിയ പൈസ ഒന്നും ആയിട്ടില്ല. ഓക്കെ, ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു, ഏകദേശം 5000 kilometers വണ്ടി ഓടിച്ചു. അപ്പം ഈ വണ്ടിയിൽ തന്നിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒന്ന് പറയാവോ? വണ്ടിയിൽ ഞാൻ ഓടിച്ച സ്ഥിതിക്ക് ഒരു എനിക്ക് ഇപ്പോൾ കൊണ്ടു കിടക്കുന്ന ഒരു കംഫർട്ട് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് എങ്ങനെ വേണോ ഏത് വഴി വേണോ എടുത്തുകൊണ്ട് പോകാൻ കഴിയും. സ്മൂത്ത് റൈഡാണ് വണ്ടി. അത് മാത്രമല്ല, ഒറ്റ കയ്യിൽ ഇങ്ങനെ ഓടുന്നതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ, നല്ല രസമുണ്ട്. പിന്നെ ലോഡ് കയറുമ്പോൾ ഉള്ള ചെറിയൊരു ഇതേ ഉള്ളൂ. അന്നേരം പിന്നെ വണ്ടിക്കൊരു ചെറിയൊരു എഴുച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇത്രയും നമ്മൾ ഓടിച്ച് സസ്പെൻഷൻ ഹാർഡായിട്ടാണോ അതോ സ്മൂത്ത് ആയിട്ടാണോ തോന്നിയത്? സ്മൂത്ത് ആണ്, സസ്പെൻഷൻ ഒക്കെ സ്മൂത്ത് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ടോ? ഓടിക്കുന്നത് സ്മൂത്ത് സ്റ്റിയറിംഗ് ആണ്, സ്മൂത്ത് ആണ്. ഓക്കെ, പിന്നെ അത് എടുത്ത സമയത്ത് തന്നെ ഗിയറിന്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, റിവേഴ്സ് ഗിയർ വീഴാനായിട്ട് പാടാണ്. ചിലർക്ക് പറയുന്ന ഇതില് റിവേഴ്സ് ഗിയർ വീഴാൻ പാടായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ സർവീസ് സെന്ററിൽ പറഞ്ഞു അത് ഈ സിസ്റ്റം ആയതുകൊണ്ടാണ്, അപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പിന്നെ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്? ഇല്ല, ഇപ്പൊ മാറിയില്ല, മാറിയിട്ടില്ല. എങ്കിലും ഇടയ്ക്ക് പിന്നെ അതാ ഗിയറിന്റെ ഒരു ചെറിയൊരു ഹാർഡാണ്, അതായത് കണ്ടോ ഇടുമ്പോഴും ഇങ്ങനെയാണോ? ഇടുമ്പോഴും ആ ഒരു ചെറിയൊരു ഹാർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഓടിച്ചിട്ട് പോകുന്ന സമയത്തൊരു സ്മൂത്ത്നെസ് ഇല്ല.